കണ്ണൂരിൽ വീണ്ടും MDMA വേട്ട. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് 12 ഗ്രാം MDMA ആണ് പിടികൂടിയത്. മട്ടന്നൂർ സ്വദേശികളായ 4 പേരെ എക്സൈസ് ഇൻസ്പെക്ടർ സിനു കോയിലത്ത് അറസ്റ്റ് ചെയ്തു. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് മയ്യൽ ചേരുന്നു. മനോജ്, 12 ഗ്രാം MDMA-യുമായി മട്ടന്നൂർ സ്വദേശികളായ 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കണ്ണൂർ സ്റ്റേഡിയം കോർണർ പരിസരത്തെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്ന് പിടികൂടിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണറോട് ഉത്തരമേഖലാ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്റ്റേഡിയം പരിസരത്ത് പരിശോധന നടത്തിയത്. ഇതിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മട്ടന്നൂർ സ്വദേശികളാണ്. മട്ടന്നൂർ പരിയാരം ചുമൂർ മനസ്സിലിൽ KP റസൂഫ്, നരയൻപാറ പൊമ്മണിച്ചെ ഹൗസിൽ P ഷമീർ, വെളിയമ്പ്രയിലെ പൂക്കുണ്ട് ഹൗസിൽ M സെമീർ, പാലോട്ടുപള്ളിയിലെ MK ഹൗസിൽ MC റിസ്വാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രതികളിൽ നിന്ന് 12 ഗ്രാമിലധികം വരുന്ന MDMA പിടികൂടിയിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിനു കൊയിലത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച KL 78A 95-02 നമ്പർ കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കണ്ണൂർ സ്റ്റേഡിയം കോർണർ പരിസരത്ത് വെച്ച് ചെറുകിട വിൽപ്പനക്കാർക്ക് എത്തിച്ച് നൽകിയ മയക്കുമരുന്നാണ് പിടികൂടിയതെന്നാണ് എക്സൈസ് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം വഴി രഹസ്യ വഴികളിലൂടെയാണ് ഈ മയക്കുമരുന്ന് കണ്ണൂരിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ എക്സൈസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. നിരവധി ക്രിമിനൽ കേസുകളിലും മയക്കുമരുന്ന് കടത്ത് കേസുകളിലും പ്രതികളാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും നിരവധി കേസുകളിൽ ഇവർക്ക് നേരത്തെയും ബന്ധമുണ്ട്. പ്രതികളാണ് ഇവർ എന്നും എക്സൈസ് പറയുന്നു. ഈ മട്ടന്നൂർ, ഇരിക്കൂർ, കണ്ണൂർ, ചാലോട് ഭാഗത്ത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു റാക്കറ്റിനെയാണ് ഇപ്പോൾ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഘത്തിന് വിപുലമായ മറ്റ് ഇടപാടുകൾ, അതായത് വലിയ സംഘം, ഒരു ശൃംഖലയുടെ വലിയ കണ്ണികളാണ് ഇവർ എന്നാണ് എക്സൈസ് പറയുന്നത്. മാസങ്ങൾ നീണ്ട അന്വേഷണമാണ് ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി എക്സൈസ് നടത്തിയത്. അവർ നേരത്തെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ എല്ലാ നീക്കങ്ങളും ഈ സംഘത്തിന് മയക്കുമരുന്ന് റാക്കറ്റുമായി വലിയ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് എക്സൈസ് ഇവരുടെ നീക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി പരിശോധിച്ചു വരുന്നത്. അങ്ങനെയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത് ഇവർ വിൽപ്പന നടത്തുകയായിരുന്നു. വിൽപ്പന നടത്തിയതിനു ശേഷം ആ സംഘത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റാക്കറ്റിൽ, ഈ റാക്കറ്റിനുള്ള പിന്നിലെ ആരൊക്കെയുണ്ട്, ഈ റാക്കറ്റിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കും എന്നാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത്. എക്സൈസ് പ്രിവെന്റ് ഓഫീസർമാരായ MK സന്തോഷ്, NV പ്രവീൺ, എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ രജിരാജ് PP, P ജലീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുഹേൽ PP, രഞ്ജിത് കുമാർ, N സജിത്ത്, P അനീഷ്, P നിഖിൽ, അതോടൊപ്പം തന്നെ സനലേഷ് T, സുഹീഷ് K, ഡ്രൈവർ ഷജിത്ത് K എന്നിവരാണ് ഈ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഇപ്പോൾ ജില്ലയിലെ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളെ കുറിച്ച് സുപ്രധാനമായ വിവരങ്ങൾ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. പ്രതികളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും എക്സൈസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വിദ്യ.